വെൽക്കം ടു സി സ്ക്വയർ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. സോ എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഡ്രോയിങ് ടു ദ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഡ്രോയിങ് ബൈ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അതായത് ഞാനിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഓബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കില്ല ഞാൻ എൻ്റെ ഡ്രോയിങ് ഷീറ്റിലേക്ക് പകർത്തി വരയ്ക്കുന്നത്. ചിലപ്പോൾ അത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ 5 ആയിട്ട് തന്നെ വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2 സെൻറ്റിമീറ്ററായിട്ടും അത് വരയ്ക്കാം. അപ്പോൾ റെഡ്യൂസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ഡ്രോയിങ്, ഞാൻ ഏത് സൈസിലാണോ ആ ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നത്, ഡിവൈഡഡ് ബൈ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് 3 സ്കെയിൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫുൾ സ്കെയിൽ, രണ്ടാമത്തെ റെഡ്യൂസ്ഡ് സ്കെയിൽ, മൂന്നാമത്തത് എൻലാർജ് സ്കെയിൽ. ആദ്യത്തേത് ഫുൾ സ്കെയിൽ, അതായത് ഞാൻ വരയ്ക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസ് തന്നെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫുൾ സ്കെയിൽ. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് 1 മാറും, കാരണം സൈസ് ഓഫ് ഡ്രോയിങ്ങും ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റും രണ്ടും സെയിം ആയതുകൊണ്ട് RF 1 മാറും. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് സ്കെയിൽ. ഇപ്പോൾ റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ അതേ സൈസിൽ തന്നെ നമുക്കൊരു ഡ്രോയിങ് ഷീറ്റിലേക്ക് പകർത്താൻ പറ്റില്ല. ആ ഒരു കേസിൽ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതായത് സൈസ് ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത് ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അതിനെയാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. 1 എപ്പോഴും കുറവായിരിക്കും റെഡ്യൂസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് 1:100, 1:50. അതായത് 1:1 അതിനെക്കാട്ടിലും കൂടിയ ഏത് നമ്പർ ആണെങ്കിലും അതിനെയെല്ലാം നമ്മൾ റെഡ്യൂസ്ഡ് സ്കെയിൽ എന്നാണ് പറയാം. ഇനി 3 ടൈപ്പ് ഓഫ് സ്കെയിൽ ആണ് എൻലാർജ് സ്കെയിൽ. എൻലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും ചെറുതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് എൻലാർജ് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു 0.5 സെൻറ്റിമീറ്റർ ഉള്ള സാധനമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ ആയിട്ടായിരിക്കും ആ ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നത്. സോ എൻലാർജ് ചെയ്ത് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചെറുതും ഡ്രോയിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് വലുതുമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്, 100:1, 50:1 ഒക്കെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും രണ്ടും യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കണം. അതായത് മുകളിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ താഴെയും സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡയമെൻഷനെ നമ്മൾ മറ്റേ യൂണിറ്റുമായിട്ട് ടാലിയാക്കുക. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇഫ് 2 mm ഓൺ ഡ്രോയിങ് റെപ്രസെൻറ്റ്സ് 2 m ഓൺ ആൻ ഒബ്ജക്ട്, വാട്ട് ഇസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? അതാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ കാണാം, 2 mm ഓൺ ഡ്രോയിങ്, അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 mm ആണ്. റെപ്രസെൻറ്റ്സ് 2 m ഓൺ ആൻ ഒബ്ജക്ട്, അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 m ആണ്. ഇവിടെ 2 mm ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് 2 × 1000, അതാണ് ഇവിടെ 2000 എഴുതിയേക്കുന്നത്. അപ്പോൾ 2 / 2000, അതായത് 1/1000 ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ വരുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 3 mm ഇൻ ഡ്രോയിങ് റെപ്രസെൻറ്റ് 6 cm ഓഫ് ഒബ്ജക്ട്, വാട്ട് ഇസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? ഇവിടെ ഡ്രോയിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 mm ആണ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 cm ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അതായത് 6 × 10, അതായത് 60, അതാണ് 1 in 20 എന്ന് കാണിച്ചേക്കുന്നത്.
അപ്പോൾ ഇവിടുന്ന് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറ്. ഒന്ന് ഇതുപോലത്തെ പ്രോബ്ലംസ്, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മാത്രം നോക്കുക, ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും യൂണിറ്റ് സെയിം ആണോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക. സോ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ് താഴെയും ഡ്രോയിങ് ഷീറ്റിലെ സൈസ് മുകളിലും ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ന്യൂമറേറ്ററിലെ ഡ്രോയിങ് ഷീറ്റിലെ സൈസും ഡിനോമിനേറ്ററിലെ ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റും ആയിരിക്കും വരുന്നത്. ഇനി വേറൊരു ടൈപ്പ് വരുന്നതാണ് സ്കെയിൽസ് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കെയിൽസ് ആണ്. സ്കെയിൽസിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൽ ഏതെങ്കിലും ഒരു സ്കെയില് തരും, അതായത് 1:100 അല്ലെങ്കിൽ 50:1 അല്ലെങ്കിൽ 1:1, ഇതിൽ ഏതെങ്കിലും ഒരു സ്കെയില് തന്നിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് സ്കെയിലാണ് ഐഡന്റിഫൈ ചെയ്യാൻ, റെഡ്യൂസ്ഡ് സ്കെയിലാണോ അതോ എൻലാർജ്ഡ് സ്കെയിലാണോ ഫുൾ സ്കെയിലാണോ എന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് RFന്റെ ഫുൾ ഫോം എന്നും ചോദിച്ചിട്ടുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, അതാണ് ഫുൾ ഫോം. സോ ഇത്രയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.